ഇ കൊമേഴ്സിൽ നമ്മളിന് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് ഫസ്റ്റ് വരാണ് ബിസിനസ് ടു ബിസിനസ് അപ്പം ആ രണ്ട് ബിസിനസ്സിൻ്റെയും ഫസ്റ്റത്തെ ലെറ്റർ ബേസ്ഡ് ആണത് അവിടെ ബി ടു ബിരി ബിസിനസ് ടു ബിസിനസ് ബിസിനസ് ടു ബിസിനസ് ഈസ് ദി സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ബിസിനസ് അപ്പം ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിലുള്ള പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയൊക്കെ എക്സ്ചേഞ്ചാണ് എന്ത് ബിസിനസ് ടു ബിസിനസ് മോഡൽ എന്നാല് അതായത് ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ എക്സ്ചേഞ്ചാണ് എന്ത് ബി ടു ബി എന്നാല് അതായത് ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുവാണ് എന്താണ് ഇപ്പോൾ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും രണ്ട് ബിസിനസ് ഓർഗനൈസേഷനാണ് അതായത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആരുണ്ടാക്കും മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കും ആ ഫൈനൽ പ്രോഡക്റ്റിനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ശരിക്കുന്നത് ഹോൾസെയിലേഴ്സ് അപ്പം മാനുഫാക്ചർ എടുത്തുനിന്ന് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാട് എന്ത് ഹോൾസെയിലേഴ്സ് ആ ഹോൾസെയിലേഴ്സിന് അടുത്താണെന്ന് ആര് പർച്ചേസ് ചെയ്യുക റീറ്റെയിലേഴ്സ് പർച്ചേസ് ചെയ്യുക ഹോൾസെയിലേഴ്സിന് അടുത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട് റീറ്റെയിലേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം മാനുഫാക്ചർ എടുത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഹോൾസെയിലേഴ്സ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അതെന്താണ് മാനുഫാക്ചർ ഒരു ബിസിനസ് സ്ഥാപനമാണ് ഹോൾസെയിലേഴ്സ് ഒരു ബിസിനസ് സ്ഥാപനമാണ് അവിടെ എന്തുണ്ട് ബിസിനസ് ടു ബിസിനസ് ആണ് വരുന്നത് ദെൻ നമ്മൾ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് അല്ലെ ഹോൾസെയിലേഴ്സ് പറഞ്ഞാൽ മൊത്തം വ്യാപാരികൾ റീറ്റെയിലേഴ്സ് പറഞ്ഞതാണ് ചിലർ വ്യാപാരികളിലെ അതായത് ഹോൾസെയിലേഴ്സിലെടുത്തു ഹോൾസെയിലേഴ്സ് പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മുടെ മാനുഫാക്ചറത്തുന്ന ബൾക്കായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരാണ് ശരിക്കുന്നത് ഹോൾസെയിൽസ് അപ്പോൾ ഹോൾസെയിലേഴ്സിന് എടുത്തു ബിസിനസ് പ്രൊഡക്ട് പർച്ചേസ് ചെയ്യുന്നവരാണ് ശരിക്കുന്നത് റീറ്റെയിലേഴ്സിലെ അപ്പം ആ ഹോൾസെയിലറും റീറ്റെയിലറും എന്താണ് രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ അപ്പോൾ അവർ തമ്മിലുള്ള ഗുഡ്സ് സർവീസിന് എക്സ്ചേഞ്ച് ചെയ്താണ് എനിക്ക് വരിക ബിസിനസ് ടു ബിസിനസ് ആണ് അപ്പോൾ ഇവിടെ നോക്കി വയ്ക്കുക ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്ത് വെബ്സൈറ്റ് വഴി എന്തുണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിനെ ഓർഡർ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ മാനുഫാക്ചർ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നുണ്ട് അവരെന്ത്യുണ്ട് ഹോൾസെയിലേഴ്സിന് ആ പ്രോഡക്റ്റിനെ സപ്ലൈ ഉണ്ട് അപ്പോൾ ഹോൾസെയിലേഴ്സ് ഒരു ബിസിനസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സോറി വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിനെ ഓർഡർ ചെയ്യുന്നുണ്ട് ഓർഡർ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ ആ പ്രോഡക്റ്റിനെ ഹോൾസെയിലേഴ്സിന് അടുത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഇ കൊമേഴ്സ് വേറെ കമ്പനി സെല്ലിംഗ് ഓർ ബൈയിങ് ഫ്രം അതർ കമ്പനീസ് അപ്പോൾ ഇതെന്താണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിന്നാണ് എന്ത് ചെയ്യുക സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ബി റ്റു ബി ഡിസ്ക്രൈബ്സ് കൊമേഴ്സ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് സച്ചസ് ബിറ്റ്വീൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഓർ ബിറ്റ്വീൻ ഹോൾസെയിലർ റീറ്റെയിലർ അതായത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മാനുഫാക്ചറും ഹോൾസെയിലും തമ്മിലുള്ള ബിസിനസ് അല്ലെങ്കിൽ എന്താണ് ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലുള്ള ബിസിനസ് ദി വോളൂം ഓഫ് ബി റ്റി ബി ട്രാൻസാക്ഷൻ ഈസ് മച്ച് ഹയർ ദാൻ ദി വോളൂം ഓഫ് ബി ടു സി ട്രാൻസാക്ഷൻ അപ്പോൾ ബിസിനസ് ടു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ട്രാൻസാക്ഷനെക്കാളും വോളിയം ഇതിൽ വരുന്നുണ്ട് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ വരുന്നുണ്ട് അതായത് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ബൾക്കായിട്ടാണ് എന്ത് ചെയ്യുക അവിടെ ബിസിനസ് നടക്കുന്നത് എന്നാൽ ബിസിനസ് ടു കൺസ്യൂമർ അല്ലേ നമ്മൾ ഇനി പഠിക്കാൻ പോകേണ്ട ഒരു ബിസിനസ് സ്ഥാപനവും കൺസ്യൂമർ തമ്മിലുള്ള ബിസിനസ് അപ്പം അതിലെന്താണ് അതിൽ കുറഞ്ഞ എന്താണ് സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ബിസിനസ് നടക്കുന്നുള്ളൂ ബി ടു ബിയിൽ എന്താണ് അതൊരു എന്താണ് ഹോൾസെയിൽ ആയിട്ടുള്ള നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ അതിന്റെ വോളിയം കൂടുതലായിരിക്കും അടുത്താണ് ബിസിനസ് ടു കൺസ്യൂമർ അതിന്റെ ഷോർട്ടാണ് ബി ടു സി മോഡൽ അപ്പം എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂമർ എന്ത് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് ബേസിറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പ്രൊഡക്റ്റിനെ ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലെ ഒരു പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ബേസിഡ് ഓർഡർ ചെയ്യും ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്തതിനു ശേഷം അത് കൺസ്യൂമർക്ക് സപ്ലൈ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബി റ്റീവിനെ ബിസിനസ് ആൻഡ് റീറ്റെയിൽ കൺസ്യൂമർ അപ്പോൾ ഒരു ഒരു ബിസിനസ് ഓർഗനൈസേഷനും കൺസ്യൂമർ തമ്മിലുള്ള ആ ഒരു ബിസിനസ്സാണ് ശരിക്കുന്നത് ബി റ്റു സി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനും കൺസ്യൂമർ തമ്മിലുള്ള ബിസിനസ്സാണെന്ത് ബി ടു സി ബിസിനസ് ഡയറക്റ്റ്ലി സെൽ ടു ദി എൻ്റെ കസ്റ്റമർ വിത്തൗട്ട് യൂസിങ് എ ട്രഡീഷണൽ റീറ്റെയിൽ ചാനൽ അപ്പോൾ എന്താണ് കസ്റ്റമർ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക അത് സെല് ചെയ്യുക ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കസ്റ്റമർ എടുത്തേക്ക് എന്താണ് ബി ടു സിയിൽ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക സെല് ചെയ്യുക സെല്ലേഴ്സ് ദാറ്റ് യൂസ് ബി റ്റു സി ബിസിനസ് മോഡൽ ക്യാൻ ഇൻക്രീസ് യർ ബെനിഫിറ്റ് ബൈ എലിമിനേറ്റ് ദി മിഡിൽ മാൻ അപ്പോൾ ഒരു ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കൺസ്യൂമർ എടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമോ നമുക്ക് മിഡിൽമാൻ്റെ റോൾ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും അതായത് നമ്മൾ എന്താണ് നമ്മളുടെ ബിസിനസ് ഒരു ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിഡിൽ മാൻ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക അത് കസ്റ്റമർ എടുത്ത് എത്തിക്കുക എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക മിഡിൽമാൻ്റെ റോൾ ഒഴിവാക്കുന്നതോട് വഴി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ പ്രൊഡക്റ്റ് അവിടെ എത്തിക്കാൻ കഴിയും അതെന്താ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മിഡിൽ മാൻ എടുക്കുന്ന ആ ഒരു ലാഭം എന്ത് ചെയ്യാ നമ്മൾ കൺസ്യൂമേഴ്സിന് നേരിട്ട് കിട്ടുകയും ചെയ്യും ഹൗബർ ദീ സൈഡ് റെക്വയർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് അഡ്വർടൈസ്മെന്റ് എഫേർട്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ അപ്പൊ ഈയൊരു ബി റ്റു സി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് അതായത് അഡ്വർടൈസ്മെന്റ് എഫേർട്ടിന് ഒരുപാട് പൈസ ആവശ്യമുണ്ട് ഹാർഡ്വെയർസ് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ആവശ്യമുണ്ട് അത് നമ്മളിപ്പോ ഒരു ഫ്ലിപ്പ്കാർട്ട് ആമസോണ് ഇതൊക്കെ എന്താണ് ഒരു ബി റ്റു സി വരുന്നതാണ് അല്ലേ അത് ഡയറക്റ്റായിട്ട് കമ്പനി എന്ത്യാണ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് പ്രോഡക്റ്റ് എത്തിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് മിഡിൽ മാൻ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് എത്തിക്കുമ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇ കമേഴ്സ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആദ്യ ഒരു ഫസ്റ്റ് ടൈം എന്ത് ആവശ്യമുണ്ടല്ലേ അഡ്വർടൈസ്മെന്റിനും ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനൊക്കെ ആയിട്ട് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമുണ്ട് അടുത്തൊരു ബിസിനസ് മോഡലാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ അല്ലേ ഒരു കൺസ്യൂമറിന് മറ്റൊരു കൺസ്യൂമർ തമ്മിൽ എന്ത് ചെയ്യുകയാണ് പ്രൊഡക്റ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് അതായത് കൺസ്യൂമർ എന്ത് ചെയ്യുണ്ട് ഒരു വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യും ഇപ്പോൾ കൺസ്യൂമർ നോക്കിയൊരു പ്രോഡക്റ്റ് സെൽ ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണോ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവർ പ്രൊഡക്റ്റിനെ അഡ്വെർടൈസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളിപ്പം ഒ എൽ എക്സ് വഴി ഇപ്പം ഒരു ബൈക്ക് നമുക്ക് വിൽക്കണം അപ്പോൾ എന്തു ചെയ്യും നമ്മൾ നമ്മളുടെ ബൈക്കിൻ്റെ ആഡ് എന്ത് ചെയ്യും ഒ എൽ എക്സിലേക്ക് പ്ലേസ് ചെയ്യും അതിന് ശേഷം എന്ത് ചെയ്യും ആ വേണ്ട ആൾക്കാരെന്ത് ചെയ്യും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും എന്നിട്ട് എന്ത് ചെയ്യും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൺസ്യൂമർ ടു അയാൾക്ക് എന്ത് ചെയ്യണം ആ പ്രൊഡക്റ്റ് വാങ്ങണം അല്ലേ അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം അവർ കൺസ്യൂമർ വണ്ണിന് കോൺടാക്ട് ചെയ്യുക വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും കൺസ്യൂമർ വണ് കൺസ്യുമർ ടൂവിന് എന്ത് ചെയ്യുണ്ട് ആ പ്രോഡക്റ്റ് കിട്ടും അതായത് കൺസ്യൂമർ എന്ത് വണ് കൺസ്യൂമർ ടുവിന് പ്രോഡക്റ്റ് കൊടുക്കും അതിനുശേഷം എന്ത് ചെയ്യും കൺസ്യൂമർ വണ്ണിന് എന്ത് ചെയ്യും അല്ലെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യും അതിൻ്റെ പൈസ കിട്ടും അപ്പോൾ കസ്റ്റമർ വണ് ഒരു ആഡ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു ആഡ് എന്ത് ചെയ്യുണ്ട് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യും ദെൻ കസ്റ്റമർ ടൂ എന്ത് ചെയ്യും ആഡ് കാണും ആ എന്ത് ചെയ്യും അതായത് പ്രോഡക്റ്റിനെ ഓർഡർ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും കസ്റ്റമർ വണ് എന്ത് ചെയ്യും പ്രോഡക്റ്റിനെ കസ്റ്റമർ ടൂലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്ത് ചെയ്യും കസ്റ്റമർ ടു എന്ത് ചെയ്യും പൈസ എന്ത് ചെയ്യും കസ്റ്റമർ വണ്ണിലേക്ക് തിരിച്ചെത്തും సి ഇ കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്ജ്വൽസ് യൂസിംഗ് ദി ഇൻറ്റർനെറ്റ് ടു സെല് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഡയറക്റ്റ്ലി ടു അതർ ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യണമെന്ന് ശരിക്കും സി ടു സി ഇ കൊമേഴ്സ് ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ തന്നെ മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ആയിട്ട് സെൻഡ് ചെയ്യണം അതിലെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഇല്ലാതെ ഒരു ഇൻഡിവിജ്വൽ തന്നെ മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് സെൻഡ് ചെയ്യണമെന്ന് ശരിക്കും എന്ത് നമ്മളുടെ സി ടു സി ഇ കൊമേഴ്സ് എ കോമൺ എക്സാമ്പിൾ ഈ ദി ഓൺലൈൻ ഓപ്ഷൻ അല്ലേ ഓൺലൈൻ ലേലം ലേലംപുള്ളത് ഇതിൻ്റെ ഒരു കോമൺ എക്സാമ്പിള് ദിസ് സൈഡ്സ് ഓൺലി ആർ ഇൻ്റർമീഡിയറ്ററി ജസ്റ്റ് ടു റീച്ച് മാച്ച് കൺസ്യൂമേഴ്സ് അല്ലേ അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് അത് ശരിക്കും ജസ്റ്റ് എന്താണ് ഒരു ഇൻറ്റർമീഡിയറ്ററാണ് അല്ലേ അതായത് മാച്ചിങ് കസ്റ്റമേഴ്സ് അല്ലേ അല്ലേ അതായത് ഓരോരുത്തർക്ക് എന്താണ് നമ്മൾ ഇപ്പോൾ പ്രൊഡക്റ്റ് ആർക്കൊക്കെയാണോ വേണ്ടത് ആ കസ്റ്റമേഴ്സ് ആ കസ്റ്റമേഴ്സിനെ ജസ്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എന്താ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കാം എൻ്റെ എക്സാമ്പിൾ ആണ് ഓ എൽ എക്സ് ഇബേ അല്ലേ ഇപ്പോൾ ഓ എൽ എക്സ് എന്നൊക്കെ എന്താ പറയുക നമുക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ ഉള്ളൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കുന്നത് ഓ എൽ എക്സ് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ സെക്കൻഡ് മൊബൈൽ ഫോൺ നോക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് കയറും നമ്മൾ ഓ എൽ എക്സ് കയറി നോക്കിയോക്കൂലോ എന്ത് ചെയ്യാം നമ്മൾ ഒരു കസ്റ്റമേഴ്സിന് അടുത്താണ് എന്ത് ചെയ്യാ നമ്മൾ ഒരു പ്രോഡക്ട് പർച്ചേസ് ചെയ്യുന്നത് അടുത്താണ് ബിസിനസ് ടു ഗവൺമെൻറ് അതായത് ബിസിനസ് ടു ഗവൺമെൻറ് റെഫേഴ്സ് ചെയ്തി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ ഓൺലൈൻ ഗവൺമെൻറ് പ്രൊക്യൂറൻസ് അപ്പോൾ ഗവൺമെൻറിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുന്നതാണ് എന്ത് ബി ടു ജി ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ എന്താണ് ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്താണത് ബി ടു ജിയിൽ വരുന്നത് ബിസിനസ് ടു ഗവൺമെൻറ് ഈസ് ഓൾസോ നോണസ് ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ അപ്പം ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് ബിസിനസ് ടു അഡ്മിനിസ്ട്രേഷൻ റെഫേഴ്സ് ടു ട്രേഡ് ബിറ്റ്വീൻ ദി ബിസിനസ് സെക്ടർ ആസ് എ സപ്ലയർ ആൻഡ് ഗവൺമെൻറ് ബോഡി ആസ് എ കസ്റ്റമർ അപ്പോൾ ഇവിടെ എന്താണ് സപ്ലയർ ശരിക്കും ബിസിനസ്സും അതുപോലെ തന്നെ ഗവൺമെന്റ് എന്താണ് ഒരു കസ്റ്റമറാണ് അപ്പോൾ ബിസിനസ് സെക്ടർ സപ്ലയറും ഗവൺമെന്റ് ഒരു കസ്റ്റമറാണ് അതായത് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ഒക്കെ ചെയ്ത് കൊടുക്കാനായിരിക്കും ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കും അല്ലേ അപ്പം നമ്മുടെ റോഡ് പണി ഏറ്റെടുക്കാൻ ചിലപ്പോൾ ഇതായിരിക്കും ഒരു ബിസിനസ് കമ്പനി ആയിരിക്കും അതൊക്കെ ഏതൊരു ഇതിൽ വരും ബിസിനസ് ടു ഗവൺമെന്റ് വരും അതുപോലെ തന്നെ ഗവൺമെന്റ് എന്ത് ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പം ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെ ഗവൺമെന്റ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി എന്തു ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് ദൻ മൊബൈൽ ഫോൺസ് കൊടുക്കുന്നുണ്ട് ദൻ സൈക്കിൾസ് കൊടുക്കുന്നുണ്ട് അതൊക്കെ എന്തിൽ വരുന്നുണ്ട് ബിസിനസ് ടു ഗവൺമെന്റ് അല്ലെ ഈ ബിസിനസ് സ്ഥാപനവും സപ്ലയറും ഗവൺമെന്റ് എന്നാണ് കസ്റ്റമറാണ് ദെൻ അവസാനത്തെ ഒരു മോഡലാണ് ബിസിനസ് ടു എംപ്ലോയി ബിസിനസ് ടു എംപ്ലോയ് ദിസ് ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ് ഈസ് സംംസ് കോൾഡ് ഇൻട്രാ ബിസിനസ് കൊമേഴ്സ് അപ്പോൾ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് ഇൻട്രാ ബിസിനസ് കൊമേഴ്സ് ഇൻട്രാ ബിസിനസ് കൊമേഴ്സ് ബി ടു ബി ഇ കൊമേഴ്സ് ഈസ് ഡിഫറൻറ്റ് ഫ്രം അതർ ടൈപ്പ് ഇൻസ് ഇറ്റ് ഈസ് നോട്ട് എ റവന്യൂ ഫോം ഓഫ് ബിസിനസ് അപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം എന്താണ് ഒരു എന്താണ് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സുകാണ എന്നാൽ ഇത് വരുമാനം ഇല്ലാ ഉണ്ടാക്കാത്ത സർവീസ് മാത്രമാണ് ശരിക്കുന്നത് ബി ടു ഈ എന്ന് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ മോഡൽസും എന്താണ് അതൊക്കെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു സർവീസ് സർവീസാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ നർച്ചറി റിലേഷൻ ബിറ്റു ഇന്ത് എംപ്ലോയി ആൻഡ് ദി ഓർഗനൈസേഷൻ അപ്പോൾ ഒരു ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എംപ്ലോയിസും ആ ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത് ബി ടു ഈ പറഞ്ഞാൽ എംപ്ലോയിസും ഓർഗനൈസേഷൻ തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ബി ടു ഈ മോഡൽ ദിസ് ഫോം ഓഫ് ഇ കൊമേഴ്സ് ഈസ് മോർ കോമൺലി നോണസ് ഇൻട്രാനെറ്റ് എന്താ പറയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താണ് ഇൻട്രാനെറ്റ് എന്നാണ് ആൻഡ് ഇൻട്രാനെറ്റ് ഈസ് എ വെബ്സൈറ്റ് ഡെവലപ് ടു പ്രൊവൈഡ് എംപ്ലോയസ് ഓഫ് ആൻ ഓർഗനേഷൻ വിത്ത് ഇൻഫർമേഷൻ അതായത് നമ്മളിപ്പം ചില കമ്പനികൾ എന്താണ് അവരുടെ വാർഷിക ജനങ്ങളിൽ എന്ത് ചെയ്യുണ്ട് അവരുടെ എംപ്ലോയിസിന് എന്ത്യുണ്ട് അവരുടെ പ്രൊഡക്റ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് അതായത് ഫ്രീ ആയിട്ട് എന്തെയുണ്ട് അവരെ പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല ചില കാർ കമ്പനികളൊക്കെ കാണാം അവരുടെ വാർഷികത്തിന് എന്ത് ചെയ്യുണ്ട് അവരെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്ത് ചെയ്യും അവർ അവർ ഫ്രീ ആയിട്ട് എന്തു ചെയ്യും അവരെ കാർ കൊടുക്കും ആ ഒരു ടൈപ്പ് ബിസിനസ്സാണെന്ന് ബിസിനസ് ടു എംപ്ലോയി